हाय फ्रेंड्स एल्लावर्क्कुम वीडियो स्वागत इन नाम टिप्पर रिव्यू चेय्यान वेंडी पोन्नत ഇന്നത്തെ കാലം നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഹെവി വെഹിക്കിൾസിന് ഒരുപാട് ഫാൻസുകാരുള്ള ഒരു സമയമാണിത് നമ്മൾ നോർമൽ കാറുകളെ പോലെയല്ല ഹെവി വെഹിക്കിൾസിന് പല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് അത്തരത്തിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഹെവി വെഹിക്കിൾസ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലൂടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഭാരത് ബെൻസിൻ്റെ 1923 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പറിൻ്റെ മോഡലാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈയൊരു ടിപ്പർ എന്ന് പറയുന്നത് BS6 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് നമ്മൾ BS4-ൽ നിന്ന് ഈ ഒരു വാഹനത്തിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഗ്രില്ല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു പഴയതുമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഈ പുതിയ BS6 വേർഷനിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ താഴേക്ക് വരുമ്പോൾ ബമ്പർ ഒരു 3 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ ഒരു ഡുവൽ ചേംബർ ഹെഡ് ലാമ്പാണ് അതുപോലെ തന്നെ DRL ഉണ്ട് ഇൻഡിക്കേറ്ററുകൾ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ടൊരു റിഫ്ലക്ടർ കാണാം ഇനി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വിൻസ്ക്രീൻ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു ഫുട് സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാൻഡിലാണിത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവേഴ്സിന് വളരെ എന്താ പറയുക ഉപകരിക്കുന്ന ഒരു പാർട്ടാണത് സൺലൈറ്റിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ക്യാപ്പ് പോലുള്ളൊരു ഭാഗമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഈ ഒരു ഗ്രില്ലിൻ്റെ മിഡിലായിട്ട് ഭാരത് ബെൻസിൻ്റെ വലിയൊരു ലോഗോ ആണ് അതുപോലെ തന്നെ ഭാരത് ബെൻസ് എന്ന് ഇവിടെ എന്താ പറയുക എഴുതിയിട്ടുണ്ട് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോവാം വലിപ്പത്തിലുള്ള രണ്ട് മിററുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മിററ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവർക്ക് ഈ ഒരു ഭാഗം മുതൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു മിററിൽ കാണാൻ വേണ്ടി പറ്റും അതിനുള്ള ഒരു മിററാണിത് ഇവിടെയും ഒരു മിററുണ്ട് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പം വലിപ്പത്തിലുള്ള ഡോർ ഹാൻഡിൽ കാണാം ഇവിടെ ആയിട്ടൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പുകളുണ്ട് നമുക്ക് ക്യാബിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നത് ഈ ഒരു സൈഡിലാണ് ഒരുപാട് സംഭവങ്ങളുള്ളത് ബാറ്ററി ആയാലും അതുപോലെ തന്നെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് ആയാലും ഫ്യുവൽ ടാങ്ക് ആയാലും ഈ ഒരു സൈഡിലാണ് വരുന്നത് ഈ ഒരു വീലിൻ്റെ അകത്തായിട്ടാണ് ഫ്യുവൽ പമ്പ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു സൈഡിലായിട്ട് 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററീസ് കൊടുത്തിട്ടുണ്ട് ഇത് ആഡ് ബ്ലൂവിൻ്റെ ടാങ്കാണ് അതുപോലെ തന്നെ ഈ ഒരു വാൾവ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്നുള്ള പവർ കട്ട് ഓഫ് ആവും പിന്നെ നമ്മൾ ബോഡിയിൽ വെൽഡിംഗ് പണിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനം ഓഫ് ചെയ്ത് വെച്ചാൽ മതിയാവും ഈ ക്യാബിൻ മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് എയർ ഫിൽറ്റർ കൊടുത്തിട്ടുള്ളത് വലിപ്പത്തിലുള്ള എയർ ഫിൽറ്റർ കാണാം ലോഡ് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് അകത്ത് കാണാം നമ്മൾ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നത് രണ്ട് ഹൈഡ്രോളിക് ഷോക്ക് അബ്സർബേഴ്സ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ക്യാബിന് കുറച്ച് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള 4 സ്പ്രിങ്ങുകളും ഈ ഒരു ഫ്രണ്ടിൽ വരുന്നുണ്ട് ഇനി ഫ്യുവൽ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 260 ലിറ്റർ ആണ് ഫ്യുവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത് ഫ്യുവൽ ടാങ്കിൻ്റെ നേരെ താഴെയായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പിന് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്യുവൽ ടാങ്കിനോട് ചേർന്നിട്ട് കഞ്ചസ്റ്റഡ് ആണ് ഈ ഒരു ഭാഗമൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ വരുന്ന ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് ബാക്കിൽ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അറിയാനുണ്ട് എന്നുള്ളത് ഒരു LED ടെയിൽ ലാമ്പ് ഉണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റിയറിൽ പറയാനുള്ളത് 400 അടിയാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെയിറ്റ് ലോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 19 ടണ്ണാണ് അതിൽ കൂടുതലും എടുക്കുന്നുണ്ട് ചില ആളുകൾ അതിൽ കൂടുതലും ലോഡ് ഈ വാഹനത്തിൽ എടുക്കുന്നുണ്ട് അത് സാധാരണ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചവർക്ക് അറിയായിരിക്കും അപ്പോൾ റിയറിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഈ വണ്ടിയുടെ സൈലൻസർ കാണാം
അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വരുന്ന ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. ഈ ഒരു ഭാഗത്താണ് എയർ ടാങ്ക് വരുന്നത്. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് അകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കാം. അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ അകത്തേക്ക് കയറാം. അകത്ത് സീറ്റിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സീറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആയി തരും. ഒന്ന് എന്താ പറയുക, പൊങ്ങി ഒന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ന്യൂട്രലിട്ടു, അതുപോലെ തന്നെ എയറിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് രാവിലെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നോക്കാനൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് എ സി ഓൺ ചെയ്യട്ടെ. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ കാണിച്ചു തരാം. ക്ലസ്റ്ററിനകത്ത് വരുന്നത് നമ്മുടെ സ്പീഡോ മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ആർ പി എം മീറ്റർ ഉണ്ട്. താഴെയായിട്ട് എയറിൻ്റെ ആ ഒരു സംഭവങ്ങൾ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള വാർണിംഗ് ലൈറ്റ്സ് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഒരു സൈഡിൽ ഇത് ഫ്യൂവലിൻ്റെ ഗേജാണ്. അതുപോലെ തന്നെ താഴെ ആ ഒരു ബ്ലൂ കളറിൽ കാണിക്കുന്നത് ആഡ് ബ്ലൂവിൻ്റെ സംഭവമാണ്. അതുപോലെ തന്നെ ഗിയർ, ട്രിപ്പ് മീറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. ടെമ്പറേച്ചർ സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കലി ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമ്മൾ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഇത്തരത്തിലൊരു എന്താ പറയുക ആക്ഷൻ ഈ ഒരു സീറ്റിന് ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ് ഹെവി വെഹിക്കിൾസിനൊക്കെ സാധാരണ കാണുന്ന തരത്തിൽ ഉയർന്നിട്ട് ആ ഒരു രീതിയിലാണുള്ളത്. മുകളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഓഡിയോ സിസ്റ്റം ഉണ്ട്, ഒരു നോർമലായിട്ടുള്ള. അതുപോലെ തന്നെ താഴെയായിട്ട് എൽ സി ഡി ഉണ്ട്, അത് നമ്മൾ റിവേഴ്സ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എ സിയുടെ കൺട്രോൾസ് ഈ ഭാഗത്തായിട്ട് കാണാം. ഹസാർഡ് ലൈറ്റ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. താഴെയായിട്ടൊരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ട്. ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ബട്ടണുകൾ കാണാം. അത് നമ്മുടെ എന്താ പറയുക ഡിപ്പ് പൊക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്ലസ്റ്ററിലെ സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് ബട്ടൺ ഉണ്ട്. അത്തരത്തിലുള്ള ബട്ടണുകളൊക്കെ കാണാം. മൂന്ന് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാബിൻ ഉള്ളത്. ഈ മുകൾ ഭാഗമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പവർ വിൻഡോസിൻ്റെ ബട്ടൺ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഞാൻ അത് പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഉള്ളത്. അതുപോലെ തന്നെ ആ സൈഡിലുള്ള കോ ഡ്രൈവർ സൈഡിലുള്ളത് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. സ്പീക്കേഴ്സ് വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ റൂം ലാമ്പ്, രണ്ട് സൈഡിലും സ്പീക്കേഴ്സും റൂം ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയ സ്പേസ് രണ്ട് സൈഡിലും കാണാം. അതുപോലെ ബാക്കിൽ നമുക്ക് അത്യാവശ്യം റെസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സംഭവമുണ്ട്, ഒരു ബെഡ് ടൈപ്പ് ഒരു സാധനം ഉണ്ട്. അത് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഫസ്റ്റിലിട്ട് നമ്മൾ നല്ലവണ്ണം മൂവ് ചെയ്യുന്ന കേട്ടോ. നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി എടുക്കുന്നതിനുള്ള ഫീലൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഒക്കെ വളരെ ലൈറ്റാണ്, ക്ലച്ച് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്. നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി എടുക്കുന്നതിനുള്ള ഫീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഇപ്പം ഇല്ല. നമ്മൾ പഴയ കാലങ്ങളിലുള്ള ഹെവി വെഹിക്കിൾസ് ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള സ്റ്റിയറിങ്ങും ക്ലച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇപ്പോഴത്തെ ന്യൂതന ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളായതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. ഇത്രയും വലിയൊരു വാഹനമായിട്ടും ആ ഒരു എന്താ പറയുക ഫീല് നമുക്ക് ഓടിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. വളരെ സ്മൂത്തായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് OM 926 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനാണ്. 241 HP, അതായത്
180 കിലോവാട്ട് ആണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 150 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോഡ് കാരിയിങ് കപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഏകദേശം 20-25 ടണ്ണൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു വാഹനത്തിൽ എത്രയാണ് എടുക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ ഒരു വാഹനത്തിന്റെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 18,500 കിലോ ആണ്, അതായത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പവർ അസിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞാന് ഒരുപാട് വെച്ച് നീട്ടുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ട് അറിയില്ല. അപ്പൊ എന്റെ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഇത്തരത്തിലുള്ള ഹെവി വെഹിക്കിൾ ചെയ്തിട്ടുള്ള ഒരു ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഹെവി വെഹിക്കിൾസ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കണ്ണൂരിലുള്ള അൽറാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അവരോടൊരു ബിഗ് താങ്ക്സ് പറയാം, കാരണം നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നതിന്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.